ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി, നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഒരു 1/3 കപ്പും കൂടെ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിന് കുഴയ്ക്കാനായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം നമ്മളൊരു പാനിലിങ്ങനെ തിളപ്പിക്കണം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കുഴച്ച് കഴിയുമ്പോൾ പൊടിക്ക് ഉപ്പ് നല്ലപോലെ കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് ഒന്ന് തൊട്ട് നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു സ്വല്പം ഉപ്പ് മുമ്പിൽ നിന്നാലേ നമ്മുടെ ഈ പൊടിക്ക് നല്ല ആവശ്യത്തിനുള്ള ഉപ്പ് കാണത്തുള്ളൂ. ഞാനിപ്പോൾ ഈ വെള്ളത്തിലെ ഉപ്പൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇച്ചിരി മുമ്പോട്ട് ഉപ്പുണ്ട്. ഇങ്ങനെ വെള്ളം നല്ലപോലെ വെട്ടിത്തിളയ്ക്കുമ്പം ഈ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ വെള്ളം നമുക്കെടുത്ത് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേഗം തന്നെ ഈ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ചൊഴിക്കാം, എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കാം. വെള്ളം തികയുന്നില്ലെന്ന് തോന്നുമ്പം കുറച്ചുകൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം. സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് പൊടി അതിലേക്കിട്ട് കറക്റ്റ് വെള്ളമൊക്കെ എടുത്ത് അത് പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ കട്ടയൊന്നും കാണാതെ നല്ലപോലെ പൊടി നനയുകയും വേണം, നല്ലപോലെ കുഴഞ്ഞു കിട്ടണം. പച്ചപ്പൊടിയായിട്ട് ഇതിനകത്ത് കിടക്കാൻ പാടില്ല. ഇതിപ്പം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്, പൊടിയെല്ലാം നനഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് സമയമൊന്ന് മൂടി വയ്ക്കണം. ഈ വെള്ളം തിളപ്പിച്ച ഈ ചൂടുള്ള അടുപ്പിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ അടപ്പെ ആവി തട്ടി അത് നമ്മളുടെ ഈ പൊടിയിലേക്ക് വീഴും. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇപ്പോൾ ഇച്ചിരി സമയം ഇങ്ങനെ ഇരുന്നു, ഇനി നമ്മൾക്കിത് തുറക്കാം. അപ്പോൾ ഇതിൻ്റെ ആവിയെല്ലാം, ഇതിനകത്ത് നല്ല ചൂട് നിപ്പുണ്ട്, ഇതിൻ്റെ ആവിയെല്ലാം ഇങ്ങനെ തട്ടി വന്നിട്ടുണ്ട്. കണ്ട അടപ്പയിൽ ഈ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ട് ചൂടോടെ കുഴയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇങ്ങനെയൊന്ന് കുഴച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കണം. ഓരോരുത്തർക്കും പറ്റുന്ന ചൂടിൽ ഇതിങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഇത് ഈ തട്ടയിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് കുഴയ്ക്കാൻ പോവാം. നമ്മൾ നല്ലതുപോലെ തിളച്ച വെള്ളമാകുമ്പോൾ ഈ പൊടിയൊന്ന് വേകും, അതാണ് നമ്മൾക്ക് വേണ്ടത്. എന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. നല്ല ചൂടാണ്. ഇങ്ങനെ കുഴച്ച നല്ല സോഫ്റ്റ്, നല്ലൊരു ടെക്സ്ചറിലെത്തിയിട്ടുണ്ട്. ഈ സമയം നമ്മൾക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കണം. കുറച്ച് അരിപ്പൊടി വേറെ നമുക്ക് മാറ്റി വെക്കണം.
എടുത്ത് വെക്കണം. ഇത് പരത്താൻ നേരം അരിപ്പൊടി ഇട്ടാ പരത്തുന്നത്. ഇപ്പോൾ ഞാൻ ഉരുളകളെല്ലാം ഉരുട്ടി വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ ഇതൊന്ന് മൂടി വെക്കണം. ഓരോ ഉരുള വീതം എടുക്കാം. എന്നിട്ട് ഈ തട്ടയിലെ എല്ലാം ചരണ്ടി ഉരുട്ടി കളഞ്ഞു. എന്നിട്ട് ഇച്ചിരി പൊടിയിടാം. പൊടി അധികം ഇടുകയും ചെയ്യേണ്ട കേട്ടോ. എന്നിട്ട് ഈ ഉരുള നല്ല ഇതായിട്ട് ഉരുട്ടി വെക്കണം, പൊട്ടലൊന്നുമില്ലാതെ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്. പതുക്കെ പതുക്കെ ഇതിങ്ങനെ പരത്തിയെടുക്കാം. നല്ല കനം കുറഞ്ഞിരിക്കണം. ഈ അകത്തോടെ അപ്പുറം കാണാവുന്ന പോലത്തെ നൈസായിട്ടിരിക്കണം. ഇങ്ങനെ ഒരു അടപ്പോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു ടിന്നിൻ്റെ ഭാഗമോ എല്ലാം എടുത്തിട്ട് ഷാർപ്പായിട്ടുള്ള ഭാഗം തന്നെയാണ് ഇപ്പം നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം വീണ്ടും ആ പൊടിയിലിട്ട് കുഴച്ചിട്ട് ഉരുട്ടിയിട്ട് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് സൂക്ഷിച്ച് വെക്കാം. ഇലയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഇത് പതുക്കെ പൊക്കി വെക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ നല്ല ഭംഗിയിൽ നല്ല ഭംഗി കിട്ടും. നമ്മൾക്കിപ്പം ചൂടാക്കിയ തവയിലേക്ക് ഇട്ടാം. അടുത്തതും ഞാനിങ്ങനെ പരത്തി കൊടുക്കാൻ പോകണം. രണ്ട് വശവും ഒന്ന് പൊടിയിലൊന്ന് മുക്കാം. അപ്പം നന്നായിട്ട് കനം കുറച്ചിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ ഇതെടുക്കാം. ഇതുണ്ടോ, അങ്ങേപ്പുറത്തൂടെ കൈ കാണാവുന്നതുപോലെ നമ്മളുടെ കൈ അങ്ങേപ്പുറത്തൂടെ കാണാം അതുപോലെ നൈസായിരിക്കണം. എന്നിട്ട് ഇത് വേഗം തന്നെ ഉരുട്ടി ഇതിനകത്ത് വയ്ക്കാം. ഒരു കാരണവശാലും ഈ കല്ലേൽ ഇങ്ങനെ മാവ് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പിടിച്ചിരിക്കുവാണെങ്കിൽ നമ്മൾ ഈ പത്തിരിയിലേക്ക് അത് പിടിക്കും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ പത്തിരി പൊട്ടിപ്പോകും. ഞാനിപ്പോൾ കുറച്ചുകൂടെ വലിയൊരു അടപ്പെടുത്തു. അതാകുമ്പോൾ നമ്മൾക്ക് അത്രയും കൂടെ കിട്ടുമല്ലോ. ഒത്തിരി പരത്തുണ്ടല്ലോ. ഇതിങ്ങനെ മാറ്റാം. ഇച്ചൂടെ വലിയത് കിട്ടി. ഇത് ചെറുതായിരുന്നു കണ്ടോ, ഇത്രയും കൂടെ വലിയത് കിട്ടി. അതായിരിക്കും ഇച്ചൂടെ എളുപ്പമേ. ഇത് പതുക്കെ എടുക്കാം. നമുക്ക് രണ്ടു മൂന്നെണ്ണം കൂടെ കഴിയുമ്പോൾ ചുട്ടും കൂടെ കാണിക്കാം. ഓരോന്നും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ കല്ലേല ഒന്ന് ഇങ്ങനെ ഇളക്കി കളയണേ.
ഇപ്പോൾ ഇതും നല്ലപോലെ കിട്ടി. ഇനി നമ്മൾക്കിത് ഉണ്ടാക്കി കാണിക്കാം. ഞാൻ തവ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ മാവ് കണ്ടോ, നല്ല സോഫ്റ്റാണ്. ചൂടായ തട്ടിലേക്ക് എണ്ണയൊന്നും തേക്കണ്ട, ഓയിലൊന്നും തേക്കാതെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആ ചൂടൊരു കറക്റ്റായിട്ടൊന്ന് ക്രമീകരിച്ച് വയ്ക്കണം. ഇനി നമ്മൾക്കിതിനെ മറിച്ചിടാം. ഇതൊത്തിരി അങ്ങനെ ചുമന്നൊന്നും പോകണ്ട. കുമ്പളകളൊക്കെ വീണിട്ടിതൊന്ന് ഒന്ന് പൊങ്ങി ഒന്ന് പഫിയാവും. ഇപ്പം തന്നെ പൊങ്ങുന്നുണ്ട്. ഇനി ഒന്നും കൂടെ തിരിച്ചിടാം. കണ്ടോ, കുമ്പള വന്ന് പൊങ്ങി, നല്ല പോലെ ഇങ്ങനെ പൊങ്ങി. ഇത്രയേ ഉള്ളൂ കണ്ടോ. ഇത് സാധാരണ ഏലക്കായിൽ ഇച്ചിരി ചെറുതായിപ്പോയി അടപ്പ്, കട്ട് ചെയ്തത് ഇച്ചിരി ചെറുതായിപ്പോയതുകൊണ്ട് ചെറിയ പത്തിരിയ ഇതെടുക്കാം. നമുക്ക് രണ്ടാമത്തെ പത്തിരി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പൊടിയൊക്കെ ഇട്ട് പരത്തി കൊണ്ട് അതേ പൊടിയൊക്കെ കാണും. അപ്പോൾ ആ പൊടി കരിഞ്ഞതേ പിടിക്കാതിരിക്കാൻ, രണ്ടാമത്തേ പിടിക്കാതിരിക്കാനായിട്ട് ഈ തട്ടൊന്ന് തൂത്ത് കൊടുക്കണം. തുണിയിട്ട് രണ്ടാമത്തെ ഇട്ട് കൊടുക്കാം. ഒരു വശമൊന്നാകട്ടെ. ഇതേ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാറുണ്ട് തുണി കൊണ്ട്. ഒന്ന് തിരിച്ചിടും. എന്നിട്ട് തുണി കൊണ്ട് തന്നെ, തുണി കൊണ്ട് ഇങ്ങനെ ഒന്ന് വെക്കും. എന്നിട്ട് ഒന്നുകൂടെ തിരിച്ചിടും. കണ്ടോ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ, കണ്ടോ നല്ല പോലെ വീർത്ത് വരുന്നു. വൈറ്റ് ആയതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഇങ്ങനെ മറിച്ചിട്ട് വെച്ച് നമുക്കിതെടുക്കാം. ഇതിപ്പം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ കണ്ടോ പഫി ആയിട്ട് വന്നിട്ട് അതങ്ങ് താഴും. നമുക്കിതിനകത്ത് വയ്ക്കിടാം. അടുത്തത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഈ തട്ടയിലെ പൊടി ഒന്ന് കളയണം. ഇങ്ങനെ ഒന്ന് കളഞ്ഞേക്കണം. എന്നിട്ട് അടുത്തത് നമുക്കിട്ട് കൊടുക്കാം. ഒത്തിരി തീ കൂട്ടിയിട്ടാൽ ഇതിൻ്റെ മയം അങ്ങ് പോകും. ഒരു വശം ചെറുതായിട്ടൊന്നാകുമ്പോൾ മറിച്ചിടണം. ഇങ്ങനെ തിരിച്ചിടാം. ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട്, നല്ല പോലെ പൊങ്ങി. കാണാം.
ഇപ്പം അതങ്ങനെ കാണിക്കാൻ നിന്നോണ്ടാണ് ഇച്ചിരി ചുമന്ന് പോയത്. കുറച്ച് നേരം ഇരുന്ന് നമുക്ക് അടുത്തിടാം. ഇതാ വലുതാണ്, നമ്മളുണ്ടാക്കിയ വലുതിൻ്റെയാണ്, വലിയ അച്ചു കൊണ്ട് ഉണ്ടാക്കിയത്. ഈ വലിപ്പം വേണം. ഇതാണ് ശരിക്കും പത്തിരയുടെ വലിപ്പം. ഇങ്ങനെ നമ്മൾക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മളുണ്ടാക്കി മിച്ചം വരുന്നതിനെ പൊടിയെല്ലാം മാറ്റിയിട്ട് തട്ടയിലിട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിനുസപ്പെടുത്തി സോഫ്റ്റാക്കിയെടുക്കണേ, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോവും. ഇനി നല്ല സോഫ്റ്റായി. ഇനിയും നമ്മൾക്കിതിനെ നമ്മൾക്ക് പരത്തിയിട്ട് പിന്നെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിങ്ങനെ ഇത് ചുട്ടും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പം ഇടയ്ക്ക് നമ്മൾ ആദ്യ താഴത്തേത് മോളി വരത്തക്ക വിധത്തിൽ ഒന്ന് കമത്തിയിടണം, പിന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചിടണം, പിന്നെ അടുത്തത് വരുമ്പോൾ ഒന്നുകൂടെ തിരിച്ചിടണം. അപ്പോൾ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇപ്പോഴത്തേ എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ പഴുന്തുണി പോലെ പിടിക്കാൻ പറ്റുന്ന പോലെ ആയിട്ടുണ്ട്. ഒരു പഴുന്തുണി എടുത്ത് ഒരു കർച്ചീഫൊക്കെ എടുത്ത് കൈ പിടിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് മടക്കി കൈ പിടിക്കാം. അതുപോലെ വന്നിട്ടുണ്ടെല്ലാം. ഒന്നോ രണ്ടോ എണ്ണത്തിൻ്റെ അറ്റ ഇച്ചിരി ഒന്ന് കട്ട് ചെയ്ത് പോയി, അത് അല്ലെങ്കിൽ പിന്നെ എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനൊരു പാൽ ഉണ്ടാക്കണം. തേങ്ങാപ്പാൽ ഇങ്ങനെ ഒരു കർച്ചീഫ് ഒരു ടൗവലിട്ടിട്ട് ഇതിങ്ങനെ മൂടി വെക്കണം. അന്നേരം അതിൻ്റെ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ മൂടി വെക്കണം. ഓരോന്നും ഇട്ടിട്ട് ഈ ടൗവലിട്ടങ്ങ് മൂടി വെക്കണം. ഒരു പാലുണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങാപ്പാലെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ട് നല്ലപോലെ അങ്ങ് അടിച്ചു. ഒന്നാം പാല് രണ്ടാം പാലൊന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ആ പാൽ മുഴുവത്തോടെ എടുത്തു. ഇതിപ്പം നമുക്ക് ആവശ്യമുള്ള അതിന് അളവൊന്നുമില്ല, ആവശ്യമുള്ള എത്ര വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഈ നെയ്യിൽ ഈ ചെറിയ ഉള്ളിയും ഈ കറിവേപ്പിലയും മൂക്കുമ്പം നല്ല ഒരു വാസനയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്വല്പം ഉപ്പും കൂടി ഇടാം. ഈ പിഞ്ച് ഉപ്പിട്ടാൽ മതി. എന്നിട്ടൊന്ന് ഇളക്കാം. ഒന്ന് ചൂടായാൽ മതി നമ്മൾക്കിത് വാങ്ങാം. ഇത് സാധാരണ നമ്മൾ വീടുകളിലൊക്കെ പണ്ട് മുതലേ വീടുകളിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പാൽ ഉണ്ടാക്കുമായിരുന്നു, ഈ പത്തിരി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ. എന്നിട്ട് ഈ പാലിനകത്ത് മുക്കിയിട്ടാണ് നമ്മളീ പത്തിരി സെർവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇറച്ചിക്കറിയൊക്കെ ഒഴിച്ചത്. അത് ഏത് ഇറച്ചിക്കറി വേണമെങ്കിലും ഉപയോഗിക്കാം, ചിക്കനോ മട്ടണോ ബീഫോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പം ഒന്ന് ചൂടായിക്കോട്ടെ, ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫാക്കിയാൽ മതി. ഈ പാലിന് നല്ല ടേസ്റ്റാണ്. നമ്മുടെ പത്തിരി ഉണ്ടാക്കുമ്പോൾ അതായത് ഒരു പൗഡർ കോട്ടിങ് വരുമല്ലോ ഈ അരിപ്പൊടി ഇട്ട് പരത്തുന്നതുകൊണ്ട്, അത് ഇങ്ങനെ അങ്ങോട്ട് മാറിയിട്ട് ഇത് ഒഴിച്ചു കഴിയുമ്പം നല്ല സോഫ്റ്റാകും. ഒന്നുകിൽ ഇത് നമ്മൾ പ്ലേറ്റിൽ പത്തിരി എടുത്തിട്ട് ഇത് ഈ പാൽ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പത്തിരി ഇതിനകത്ത് മുക്കിയിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും സെർവ് ചെയ്യുന്നത് പാത്രത്തിലേക്ക് പത്തിരി എടുക്കും, എന്നിട്ട് ഈ പാൽ ഒരു കപ്പിലെടുത്ത് അവിടെ വെക്കും, എന്നിട്ട് ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇറച്ചിക്കറി മുകളിലെടുത്ത് വെക്കും. അങ്ങനെ കഴിച്ചു നോക്കിക്ക്. അങ്ങനെ കഴിക്കാത്തവർ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പം നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, അത്രയും മതി. ഒന്ന് ചൂടായി തിളക്കണ്ട, ഓഫാക്കി.
ഓഫാക്കിയിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പത്തിരിയും സൈഡ് ഡിഷായ പാലും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ടും വലുതായിട്ടും പരത്തി കൊണ്ട് 20 എണ്ണത്തോളം ഉണ്ട്. ഇത്രയും വലിപ്പം ഇച്ചിരൂടെ വലിപ്പത്തിൽ എടുക്കുവാണെങ്കിൽ അത്ര എണ്ണത്തിന് കാണത്തില്ല, എന്നാലും ഒരു 15 എണ്ണം 16 എണ്ണത്തിന് ഏതായാലും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ പത്തിരി കണ്ടോ, ഇങ്ങനെ തന്നെ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്താലും അത് അതുപോലെ തന്നെ ഇരുന്നോളും. അതുപോലെയാണ് എല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇത് നമ്മൾക്കിത് എങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ സെർവ് ചെയ്യാനായിട്ട് ഇങ്ങനെ പത്തിരി ഒരെണ്ണം എടുത്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഒന്നോ രണ്ടോ എണ്ണം എടുത്തിട്ട് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഈ പാൽ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഈ പാൽ ഒഴിച്ചു കൊടുക്കുമ്പം ഇതേലെ ആ പൊടി പോലത്തെ ആ പൗഡർ ഫോമൊക്കെ ഒന്ന് കുതിർന്ന് നല്ല ഒരു ഇതിലെത്തും, നല്ല സോഫ്റ്റാകും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇറച്ചിക്കറി, അതെന്തായാലും ഏത് ഇറച്ചിക്കറി ആയാലും സാരമില്ല, ഇതിന് ഏറ്റവും കോമ്പിനേഷനായിട്ടുള്ള ഒരു ഇറച്ചിക്കറിയുടെ കുറുമക്കറി, അത് ബീഫ് കുറുമ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അത് ഞാൻ ഈ അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നല്ല ടേസ്റ്റാണ് അത് കൂട്ടി കഴിക്കാൻ. അപ്പം ഇങ്ങനെയാണത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ പത്തിരി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പാലൊഴിച്ച് കഴിക്കാത്തവർ പാലൊഴിച്ച് തന്നെ കഴിച്ച് നോക്കണം. വെറുതെ നമ്മളിങ്ങനെ പത്തിരി എടുത്തിട്ട് ഇറച്ചിക്കറി കൂട്ടി കഴിക്കുന്നതിലും നല്ലതാണ്, ഒത്തിരി നല്ലതാണ് ഈ പാലൊഴിച്ചിട്ട് കഴിക്കുന്നത്. അങ്ങനെയൊന്ന് ട്രൈ ചെയ്യണം നോക്കണേ. ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ പത്തിരിയും പാലും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനിൽ വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.